ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നരച്ച തലമുടിയൊക്കെ കറുപ്പിക്കാൻ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എനിക്കിത് ഒറ്റ യൂസിനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി അത് ചെറുതായി തിളച്ചു വരുമ്പോൾ അതിൽ ഒരു സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അര സ്പൂണ് കോഫി പൗഡർ കൂടി ആഡ് ചെയ്യുക. ഇനി ഈ തേയില വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരോ സ്ത്രീകളെന്നല്ലാതെ ഒരുപോലെ എല്ലാവരും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നരച്ച തലമുടി. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസൊക്കെ ഉള്ള ഹെയർ ഡൈ വാങ്ങിയിട്ട് നമ്മളും യൂസ് ചെയ്യും. പക്ഷേ അത് നമുക്ക് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ദോഷമായിട്ട് ബാധിക്കും. എന്നാൽ കെമിക്കൽസൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണുക. തേയിലവള അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഇതാ ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ അതൊന്നും കൂടി നല്ലതാണ്. കാരണം ഇങ്ങനെ ഹെയർ ഡൈ ഒക്കെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഈ ചട്ടി ചൂടായി വന്നാൽ അതിലിതാ അപ്പം ഞാനിതാ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് ഇട്ട പാടെ കരിഞ്ഞു പോകും. ഇനിയിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും മഞ്ഞപ്പൊടി ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിലുണ്ടാവില്ലെന്ന്. ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതാ ചെറുതായിട്ട് ഇതാ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ ഇതാ അങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ അതിൻ്റെ കളറൊക്കെ ഇതാ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലെവലിലെത്തുമ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു അര സ്പൂണ് കോഫി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മിക്സും അങ്ങനെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു 10-12 പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. അത് ഞാൻ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നേരത്തെ തേയിലവെള്ളം യൂസ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം തേയിലവെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതായത് തേയിലവെള്ളം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പാത്രത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേയിലവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ പനിക്കൂർക്കയുടെ ഒരു ചെറിയ പീസോ അങ്ങനെ ഒന്നും പാടില്ല കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നേരത്തെ മഞ്ഞപ്പൊടിയുടെയും കോഫി പൗഡറിൻ്റെയും കൂടി മിക്സ് ഒന്നുകൂടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ആ മിക്സ് ഒന്ന് ചെറുതായി ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ പനിക്കൂർക്കയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കട്ട പിടിക്കാണ്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ഇതാ ഏകദേശമൊക്കെ ഇതാ അവിടെ തിക്കായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. നമുക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന തന്നെ വേണമെങ്കിൽ പറയാം. വീക്കിൽ ഒറ്റ പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്താൽ മതി. ഇനി പെട്ടെന്ന് നമുക്ക് വല്ല ഫങ്ഷൻസോ പ്രോഗ്രാംസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ഇടാൻ നല്ല കറക്റ്റായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ ചിലപ്പോൾ ഒരു ഇത് കറക്റ്റായിട്ട് നമ്മളൊരു രാത്രി ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ യൂസ് ചെയ്യുകയാണ് നല്ലത്. ഞാനിത് അലുമിനിയത്തിൻ്റെ ചട്ടി ആയത് കാരണം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരാണി എടുത്തിട്ട് അത് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അത് എല്ലായിടവും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ഇത് ഇരുമ്പ് ചട്ടിക്ക് പകരമായി. ഇനി ഞാനിത് ഒരു 5-6 മണിക്കൂർ ഇതാ ഇതിങ്ങനെ വെക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് ഒരു 5 മണിക്കൂർ എനിക്ക് എടുത്ത് നോക്കിയപ്പോൾ അതാ നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആണി ഇതിന്ന് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.